വഞ്ചിഭൂമി പതേ ചിരം സഞ്ജിതാഭം ജയികേണം വഞ്ചിഭൂമി പതേ ചിരം സഞ്ജിതാഭം ജയികേണം ദേവദേവൻ ഭവാനെന്നും ദേഹസൗഖ്യം വളർത്തേണം വഞ്ചിഭൂമി പതേ ചിരം ത്വച്ചരീതം എന്നും ഭൂമൗ. നോവലുകൾ സ്വതന്ത്ര റിപ്പബ്ലിക്കുകളാണ് എന്ന് എഴുതിയത് എസ് ഹരീഷാണ്. മീശ എന്ന ഇതിഹാസ തുല്യമായ രചനയ്ക്ക് ശേഷം അദ്ദേഹം രചിച്ച സവിശേഷമായ നോവലാഖ്യാനമാണ് ഓഗസ്റ്റ് 17. പ്രതിചരിത്രം ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്നോ സമാന്തര ചരിത്രം പാരലൽ ഹിസ്റ്ററി എന്നോ ഓഗസ്റ്റ് 17 വിശേഷിപ്പിക്കാം. ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാതെ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി നിലകൊള്ളുന്നതായി എഴുത്തുകാരൻ ഭാവന ചെയ്യുന്നു. ഇതിനായി കാലത്തെയും സ്ഥലത്തെയും വ്യക്തികളെയും ഭാവനാത്മകമായി പുനഃസൃഷ്ടിക്കുകയും അപനിർമ്മിക്കുകയും ചെയ്യുന്നു. ഇതോടെ ചരിത്രമെന്നത് നോവലായി മാറുന്നു, നോവൽ ചരിത്രമായും. ഈ ക്രിയേറ്റീവ് മെറ്റാമോർഫോസിസ് ആകുന്നു ആഗസ്റ്റ് 17 വ്യതിരിക്തത. ചരിത്രത്തിൽ കൂടി സഞ്ചരിക്കവേ നോവലിസ്റ്റ് മനസ്സിൽ സൂക്ഷിച്ച സ്വാതന്ത്ര്യമാണ് ഈ കൃതി. ഇതേ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് ഒരു നാടകം ഒരുക്കുന്നു, ട്രാവൻകൂർ ലിമിറ്റഡ്. നോവലിലെ ബഹുസ്വരതകളെയും ബഹുമുഖതകളെയും അതേപടി പിന്തുടർന്ന് നാടകപാഠം ഒരുക്കുക എന്നത് തീർത്തും അസാധ്യമായ കാര്യമാണ്. ആദിമധ്യാന്ത പൊരുത്തം എന്ന പരമ്പരാഗത ഘടന ഉപേക്ഷിച്ച് നോവലിലെ ഏതാനും സൂചകങ്ങളെ മാത്രം പിൻപറ്റിക്കൊണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾ കളിക്കാൻ ഒരുങ്ങുന്നു ട്രാവൻകൂർ ലിമിറ്റഡ്. ഞാനാരാണെന്ന ചോദ്യം അത് വല്ലാത്തൊരു ദാർശനിക പ്രശ്നമാണ്. അതുകൊണ്ട് തൽക്കാലം അതിലേക്ക് ഇപ്പോൾ കിടക്കേണ്ടത്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഇന്നിവിടെ ഒരു നാടകം കളിക്കാൻ പോവുകയാണ്. അപ്പോ ഈ നാടകത്തിന്റെ തുടക്കത്തിൽ ഒരാൾ ഒറ്റയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് അയാൾ ഒറ്റയ്ക്ക് സംസാരിച്ചു തുടങ്ങിയാൽ അതാരാകും?
സൂത്രധാരൻ. Thank you.
സാക്ഷാൽ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവരാ
നമ്മുടെ ദേശീയ നേതാക്കൾ. എന്നാൽ അങ്ങനെ ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ ചേരുകയില്ലെന്ന വാശിയോടെ നിൽക്കുകയാ തിരുവിതാംകൂർ രാജാവും സർ സിപിയും അടക്കമുള്ളവരുടെ ഈ താല്പര്യത്തെ പിന്തുണയ്ക്കുന്നവന്മാരാ തിരുവിതാംകൂർ നാഷണൽ കോൺഗ്രസ് അഥവാ ടി എൻ സി. Come on!
തനിക്ക് കൂടി കപ്പമായിട്ട് മുൻപിടെ അതും കഴിച്ച് ഇന്നിവിടെ കഴിയ. ഓ ആയിക്കോട്ടെ, ഞങ്ങൾ വരുമ്പോ അടിക്കാടുകൾ കുറഞ്ഞ തരം വനമായിരുന്നു ഇവിടെ. ഇവിടെയുള്ള രണ്ടുപേരെ കൂട്ടുപിടിച്ച് ദാ ഈ ഏറുമാടം കെട്ടി, പിന്നെ കാട് തെളിച്ചു തുടങ്ങി. ഏതാണ്ട് ഒരേക്കറോളം തെളിച്ചു. തെളിച്ചെടുത്തെങ്കിലും പന്നി ശല്യമുണ്ട്. ഈ കാട്ടുപന്നികളെ എന്തോന്ന് കണ്ടല്ലാ സാർ, പലതും വായിക്കു വന്നോ. തന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഭാസി. ഭാസിയോ? അല്ല, അങ്ങനെ ഒരു പേര് കൂട്ടുകാര് നാട്ടിൽ കളിയാക്കി വിളിക്കാറുണ്ട്. കളിപ്പേര് വേണ്ട, വിളിപ്പേര് മതി. എടോ അവരാച്ച, നിങ്ങൾ ഏത് കൂടരാ? ഞങ്ങള് വാർത്താവക്കാരാ. ഞങ്ങള് സുറിയാനിക്കാരാ. ഈ മലബാറിലേക്ക് കുടിയേറി വന്ന പിന്നെ ആദ്യമായിട്ട് ഒരു വാർത്താമക്കാരനെ കാണുക. ഉലയനൊരു പള്ളിയെ പറയനൊരു പള്ളിയേ, മീൻപിടുത്തക്കാരൻ മറയ്ക്കാനൊരു പള്ളി. പള്ളിയോട് പള്ളി നിറന്നിങ്ങു വന്നിട്ടും വ്യത്യാസം മാറി ഞാൻ കല്യാണം കഴിക്കോ. കഴിക്കട്ടെ, നല്ല കാര്യം. എന്തിനാ കഴിക്കാതിരിക്കുന്നേ? അമറാച്ചൻ എവിടുന്നാ പറഞ്ഞേ? കുറച്ച് തെക്കുന്നാ. ഞങ്ങള് പാലക്കാരാ. പ്രവിത്താനം. നീ അവറാച്ചനെ പെണ്ണ് കെട്ടിക്കാൻ നിൽക്കാതെ അവനെ കൂട്ടി ചെമ്മന്ന് ഒതുക്കിവേ. എന്റെ ഏയാണൊന്ന് ഉളുക്കിയിരിക്കുക. അവറാച്ചാ, ഇതിന്റെ അറ്റത്തൊന്ന് പിടിച്ചേ.
ചെമ്പോതിക്കെങ്കിൽ ഈ തീ കൂടി ഒന്ന് ഒതുക്കടി. തീ കത്തിക്കയറി വരുവ. ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാം, പക്ഷേ നീ എന്താ ഒന്നും മിണ്ടാതെ? ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ലേ? എന്താ ഒന്നും മിണ്ടാതെ? നീ അവിടെ ഇല്ലേ? അയ്യോ ഉണ്ട്. ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്നൊക്കെ ശ്രദ്ധിക്കാൻ ജയിൽ സൂപ്രണ്ട് ആരെയൊക്കെയോ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അടുത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, അവര് പോയി. ആരൊക്കെയാ കൂട്ടുകാരെന്നും ആരൊക്കെയാ ഒറ്റുകാരെന്നും ആർക്കറിയാം? അതെ അതെ, ശ്രദ്ധിക്കണം. പിന്നെ ഇന്ന് എത്ര പൂക്കൾ പുതുതായി വിരിഞ്ഞു? ഇന്നൊന്നും വിരിഞ്ഞില്ല, പക്ഷേ കുറേ മൊട്ടുകൾ വന്നിട്ടുണ്ട്. നാളെ വിരിയുമായിരിക്കും. നാളത്തെ പുലരിയിൽ ആ പൂക്കൾ വിടരും. ഓരോ പൂവും വിരിയുന്നത് സ്വാതന്ത്ര്യത്തിലേക്കാണ്. സ്വാതന്ത്ര്യത്തിന്റെ പരമമായ ചിഹ്നമാണ് പൂക്കൾ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൂടെ കഴിയുന്നത് കൊണ്ടാവും ഈ സാഹിത്യം അല്ലേ? ആ അതുമാകാം. ഓരോ തടവറയും ഒരു എഴുത്തുകാരനെ ജനിപ്പിക്കും. സാഹിത്യവും കലയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കലാണല്ലോ. ആ പിന്നെ നാളെ വിരിയുന്ന ഒരു പനിനീർ പൂവ് നീ എനിക്ക് എറിഞ്ഞു തരണം. അതിന്റെ മണം എനിക്ക് ആവോളം ആസ്വദിക്കണം. നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ ചെടികൾ നട്ടു നനച്ച് വളർത്തുന്നത്. നാളെ രാവിലെ ഇതേ സമയം ഇവിടെ വരൂ. ഈ മൊട്ടുകൾ വിടരാതിരിക്കില്ല. ആ പിന്നെ തിരുവിതാംകൂറിൽ കാര്യങ്ങൾ വീണ്ടും വഷളായി വരികയാണെന്ന് ഒരറിവ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തടവ് തീർന്നിട്ട് വേണം സമരക്കാരോടൊത്ത് അണിചേരാൻ. എങ്കിൽ ശരി, ഇവിടെ റോസമ്മയും ആനിയും ഒക്കെ തുണിയിളക്കിലാണ്. അവരോടൊത്തൊന്ന് കൂടട്ടെ. എന്നാ പൊക്കോളൂ. സ്റ്റേറ്റ് കോൺഗ്രസ് കീ ജയ്. Thank you.
കാത്തിയും മീശയും കൊടുത്ത് വിട്ടേക്കുക. ഇതിനൊക്കെ മറുപടി പറഞ്ഞല്ലേ അക്കാമ തന്നെ വേണം. Thank you.
കുറച്ച് കാലമായി ഒരു സി ഐ ഡി എന്റെ പിറകെ ഇങ്ങനെ പമ്മി നടക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം. അത് വല്ലപ്പുഴ വൈദ്യനെ കുറിച്ച് ബഷീറിന്റെ തന്നെ ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടിയതാണ്. ബഷീറിന്റെ പുസ്തകത്തിൽ ബഷീർ വല്ലപ്പുഴ വൈദ്യന്റെ അടുത്ത ചികിത്സയ്ക്ക് പോയത് ബഷീറിൽ നിന്ന് തന്നെ കിട്ടിയ ഇതാണ്. പക്ഷെ ബഷീറിനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, വല്ലപ്പുഴ വൈദ്യൻ ഇന്നത്തെ മാനസികരോഗ ചികിത്സാ പദ്ധതികൾ ചെയ്യുന്ന പോലെ ചികിത്സിച്ച് ഒരാളെ വളരെ നോർമലാക്കി മാറ്റാൻ ശ്രമിക്കുകയല്ല ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബഷീറിലെ ഭ്രാന്തിന്റെ ഒരെലമെന്റിനെ മാറ്റി നിർത്തി ക്രിയേറ്റീവായ ഭ്രാന്തിനെ നിലനിർത്തുവാണ് വല്ലപ്പുഴ വൈദ്യൻ ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാക്കാൻ ചെറിയ
നമ്മൾ പലപ്പോഴും പറയാറുണ്ട് രാഷ്ട്രീയം ആണുങ്ങളുടെ കലയാണെന്ന് പറയാറുണ്ട്, പലപ്പോഴും മാധവിക്കുട്ടിയൊക്കെയാണ് പറയുന്നത്. പക്ഷേ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പോലെ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് വിചാരിക്കുന്നത്. അത് ഇന്ത്യയുടെ ചരിത്രത്തിൽ നോക്കിയാലും പലപ്പോഴും മനസ്സിലാകും. അത് അക്കാമത്തിരേഖത്തിൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചു. കാരണം ഇത് മറ്റേ ഉത്തരവാദ ഭരണ പ്രശ്നം നടക്കുമ്പോഴത്തേക്കും അതുവരെ ആണുങ്ങൾക്ക് സാധിക്കാത്തൊരു കാര്യമാണ് കൈകാര്യം ചെയ്യുന്നത്. ആണുങ്ങൾക്ക് ഒരു തരത്തിൽ രാജാധികാരത്തെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഒരു പെൺകുട്ടി അത് 28 വയസ്സേ കൈകാര്യം ചെയ്യുന്നു.